പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരി, ഇന്നത്തെ വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:29 വാക്യം. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. തന്റെ അടുക്കിലേക്ക് നടന്നു വരുന്ന ഈശോയെ കണ്ടപ്പോൾ സ്നാപ യോഹന്നാൻ പറയുന്ന വാക്കുകളാണിത്. ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ മാനസാന്തരപ്പെടുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. ഞാൻ ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണെന്ന് ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:13 വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈശോ പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നമ്മിൽ പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. എന്നാൽ പാപങ്ങൾ നാം ഏറ്റു പറയുമ്പോൾ അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും തന്റെ തിരുരക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പാപമോചനത്തിനായിട്ട് ഈശോ സ്ഥാപിച്ച കൂദാശിയാണ് കുമ്പസാരം. ഈ പാപമോചന അധികാരം ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:21 വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. തിരുസഭ ഇന്നും ഈ അധികാരം വൈദികരിലൂടെ നിർവഹിക്കുന്നു. അതുകൊണ്ട് നാം പാപങ്ങൾ വൈദികരോട് ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ കുമ്പസാരിക്കണം. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സൗഖ്യപ്പെടുവിൻ എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു വൈദികൻ തന്റെ കരങ്ങളിൽ കാസയും പിലാസയും എടുത്തുയർത്തി ഇത് ഈശോയുടെ തിരിശരീരവും തിരുരക്തവുമാണെന്ന് പറയുന്ന നിമിഷം ഈശോയുടെ തിരിശരീര രക്തമായി മാറുന്നത് പോലെ ഒരു വൈദികൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന നിമിഷം പാപമോചനം ലഭിക്കുകയും നാം വിശുദ്ധരോടൊപ്പം ഉയരുകയും ചെയ്യുന്നു. അടുത്തൊരു പാപം ചെയ്യുന്നവരെ നമുക്കും വിശുദ്ധർക്കൊപ്പമാണ് സ്ഥാനം എന്ന കാര്യം നാം തിരിച്ചറിയാം. ദൂർത്ത പുത്രന്റെ ഉപമയിലുള്ള പിതാവിന്റെ യഥാർത്ഥത്തിലൊരു മനുഷ്യാവതാരമാണ് ഈശോ. ചുങ്കക്കാരനെ സക്കീവുസിനെ ലോകം പിടിച്ചുപറിക്കാനും കൊള്ളപ്പലിശക്കാരനും വിമർശിക്കുമ്പോൾ ഈശോ ഉദാരമതിയെ ഒരു ദാനശീലനായിട്ട് അവനെ കാണുന്നു. പാപിനിയായ മഗ്ദലന മറിയത്തെ സമൂഹം അശുദ്ധിയുള്ളവളെന്ന് മുദ്രകുത്തിയപ്പോഴും വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്ന ഹൃദയമുള്ളിൽ തുടിക്കുന്നുവെന്ന് ഈശോ കണ്ടെത്തുകയാണ്. ദുർനടപ്പുകാരിയും സമരിയക്കാരി സ്ത്രീയും തീക്ഷ്ണമതിയായ സുവിശേഷ പ്രഘോഷകയായിട്ടാണ് ഈശോ ദർശിക്കുന്നത്. ഈ സംഭവങ്ങളിലൂടെയെല്ലാം പാപികളോടുള്ള ഈശോയുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ഒന്നാണ് ഈ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരം. കുമ്പസാരക്കൂട്ടിൽ നമ്മയും കാത്തിരിക്കുന്ന ഈശോയെ നമുക്ക് മറക്കാൻ സാധിക്കുന്നു. ഈ ദിവ്യ കുദാശകൾ കൂടി സ്വീകരിച്ച് വിശുദ്ധി പ്രാപിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര തുടരാം. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാൻ നമുക്ക് ശക്തി ലഭിക്കാനായി പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദത്തിനായി ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്